നിങ്ങളെ, ഇതാണ് ഇസ്ലാം സ്ത്രീക്ക് നൽകിയ സ്ഥാനം. വലുതായാലും ചെറുതായാലും അള്ളാഹുവാണ് സത്യം. ഈ സത്യം എൻ്റെ സഹോദരിമാർ കൂടുതൽ മനസ്സിലാക്കുക. മുസ്ലിം സഹോദരിമാരെ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെ ആശയപരമായി നേരിടാൻ സാധിക്കാതെ തോറ്റമ്പിയ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മുസ്ലിം സഹോദരിമാരെ ഉപയോഗിച്ച് ഇസ്ലാമിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നു അല്ലേ? അവരുടെ സംസ്കാരം, അവരുടെ ജീവിതം, അവരുടെ രീതി, അവരുടെ സ്വഭാവം, അവരുടെ വസ്ത്രം, ഇതിലെല്ലാം ഇസ്ലാമല്ലാത്ത ആദർശങ്ങൾ ശക്തമായി സ്വാധീനം ചെലുത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ ആലോചിക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പവിഴങ്ങളും മുത്തുകളുമാണ്, പവിഴങ്ങളും മുത്തുകളുമാണ്. സൂക്ഷിക്കേണ്ട പവിഴങ്ങൾ, മുത്തുകൾ, നിങ്ങൾ അമൂല്യമാണ്. പവിഴങ്ങളെക്കാൾ മുത്തുകളെക്കാൾ അമൂല്യമാണ് നിങ്ങൾ. നിങ്ങൾ സൂക്ഷിക്കപ്പെടേണ്ടവരാണ്. നിങ്ങൾ ഈ മാർക്കറ്റുകളിലോ അങ്ങാടികളിലോ തെരുവുകളിലോ ഷോപ്പിംഗ് മാളുകളിലോ പ്രദർശിപ്പിക്കപ്പെടേണ്ട വസ്തുക്കളല്ല, മറിച്ച് സൂക്ഷിക്കപ്പെടേണ്ട രത്നങ്ങളും മുത്തുകളുമാണ് നിങ്ങൾ. അറിയണം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ അമൂല്യമായ ഒരു മുത്തുണ്ട്, രത്നമുണ്ട് എന്ന് വെക്കുക, അല്ലെങ്കിൽ അമൂല്യമായ അങ്ങനെയുള്ള വല്ല ലോഹങ്ങളുമുണ്ട് എന്ന് വെക്കുക, അത് അങ്ങാടികളിലോ റോഡുകളിലോ ആരെങ്കിലും വലിച്ചെറിഞ്ഞാൽ അവനെ എന്ത് വിളിക്കും? ഭ്രാന്തൻ എന്ന് വിളിക്കൂലേ? അല്ലേ? അമൂല്യമായ രത്നങ്ങളും മുത്തുകളും റോഡുകളിൽ വലിച്ചെറിഞ്ഞവൻ ഭ്രാന്തനാണല്ലേ? എങ്കിൽ സഹോദരന്മാരെ, മനസ്സി സഹോദരിമാരെ അറിയുക, ഈ ഭ്രാന്തനെന്ന സമൂഹം നിങ്ങളുടെ ഉപ്പമാരെ, സഹോദരന്മാരെ, ഭർത്താക്കന്മാരെ വിളിക്കാതിരിക്കാൻ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിങ്ങൾക്ക് നൽകിയതാണ് ഹിജാബ്. അതാണ് ഹിജാബ്. അത് നിങ്ങൾ കഴിച്ചെറിയാനുള്ളതല്ല. നിങ്ങൾ സമൂഹത്തിന്റെ ഇടയിൽ ഡാൻസ് കളിച്ച് മറ്റുള്ളവർക്ക് നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ മാദകളത്വവും പ്രദർശിപ്പിക്കാനുള്ളതല്ല. മറന്നു പോകാതിരിക്കുക, നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുത്തുകളാണ്, രത്നങ്ങളാണ്, സൂക്ഷിക്കപ്പെടേണ്ട മുത്തുകൾ, രത്നങ്ങൾ. അതെങ്ങാനും പുറത്തെറിയപ്പെട്ടാൽ ആ എറിഞ്ഞവനെ ഭ്രാന്തൻ എന്ന് വിളിക്കും. അതുകൊണ്ട് ഇസ്ലാമിന്റെ പെൺകുട്ടികളെ, ഇസ്ലാമിന്റെ സഹോദരിമാരെ, മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാരെ, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അനുയായികളായ സഹോദരിമാരെ, അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാന്റെയും അലിയുടെയും അനുയായികളായ സഹോദരിമാരെ, ആലോചിക്കണം. നിങ്ങളൊരിക്കലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറരുത്. നമുക്കറിയാം ഇസ്ലാമിന്റെ പെൺകുട്ടികൾ, ഇസ്ലാമിന്റെ പെൺകുട്ടികളോട് അള്ളാഹു ഹിജാബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സമ്പൂർണമായി അതിനനുസരിച്ചു അവർ. നിങ്ങൾ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ വസ്ത്രമോ സുഗന്ധമോ ധരിച്ചു പുറത്തിറങ്ങരുതെന്ന് പഠിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്കൂളിൽ പഠിച്ച ആ പെൺകുട്ടികൾ അതനുസരിച്ചു. ആലോചിച്ചു നോക്കൂ, എത്ര മനോഹരമായാണ് അവർ അതിൻ്റെ ഒക്കെ മുമ്പിൽ കീഴടങ്ങിയത്. പർദ്ദയുടെ വിജ്ഞാപനം വന്നപ്പോൾ മൂടുപടമുണ്ടാക്കാൻ വേണ്ടി, മറക്കാൻ വേണ്ടി സ്വന്തം വസ്ത്രത്തെ കീറി മുറിച്ചു, എന്നിട്ട് മൂടുപടമാക്കിയ സഹോദരിമാർ. ആലോചിച്ചു നോക്കൂ, ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു സംസ്കാരത്തിലേക്ക് നാം പോയെങ്കിൽ മാത്രമേ സഹോദരിമാരെ നാം മനുഷ്യരാകുകയുള്ളൂ, യഥാർത്ഥ മനുഷ്യരാകുകയുള്ളൂ, അഥവാ യഥാർത്ഥ മുസ്ലിങ്ങളാവുകയുള്ളൂ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയും പുരുഷനും ഇസ്ലാമിൽ സമമാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ കൂടപ്പിറപ്പുകളാണെന്നാണ്, ഷഖീഖുകളാണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു സംശയവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട. തുല്യത, ഈ മാത്രം തുല്യത നൽകിയ ഒരു ആദർശം വേറെയില്ല. നോക്കൂ നിങ്ങൾ, പരലോകത്ത് പോലും തുല്യതയാണ്. അതല്ലേ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്? മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ അവ ഉൻസാ വഹുവ മുഅ്മിനുൻ. ആണാകട്ടെ പെണ്ണാകട്ടെ, വിശ്വാസത്തോടുകൂടി ആർ സൽക്കർമ്മം പ്രവർത്തിക്കുന്നുവോ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, ആണായാലും പെണ്ണായാലും അവർക്ക് നല്ല ജീവിതം നൽകും. വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് കൃത്യമായ പ്രതിഫലം നാം നൽകുകയും ചെയ്യും.
വ്യത്യാസമൊന്നുമില്ല. വീണ്ടും അല്ലാഹു പഠിപ്പിക്കുന്നു, മൻ അമില സയ്യഅതൻ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലുഹാ, ഒരു തിന്മ ചെയ്താൽ അതിനു തുല്യമായ പ്രതിഫലം മാത്രമേ നൽകൂ. വമൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂന അൽജന്ന യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്. ആണാകട്ടെ പെണ്ണാകട്ടെ, നന്മകൾ ചെയ്താൽ, വിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്താൽ അക്കൂട്ടർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. പെണ്ണിനെ മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല, പെണ്ണങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറയുകയില്ല. മൻ യഅമൽ മിനസ്സാ വമൻ യഅമൽ മിനസ്സാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂന അൽജന്ന വലാ യുളമൂന നഖീറ. ആണായാലും പെണ്ണായാലും വിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. വലായുല്ലമൂന നഖീറ ഒരു തരിമ്പ് പോലും അവരോട് അനീതി കാണിക്കുന്ന പ്രശ്നമേയില്ല. ആണാകട്ടെ പെണ്ണാകട്ടെ, ഇത്രമാത്രം സമത്വം നൽകിയ മതം ആലോചിച്ചു നോക്കൂ. അനന്തരാവകാശമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സ്ത്രീ സമൂഹത്തിന് അനന്തരാവകാശം നൽകിയത് ഇസ്ലാമായിരുന്നു. സ്ത്രീകൾക്ക് അനന്തരാവകാശ സ്വത്ത് ഉണ്ടായിരുന്നില്ല, അത് പുരുഷന്മാർ മാത്രമായിരുന്നു വീതിച്ചെടുത്തിരുന്നത്. ആലോചിച്ചു നോക്കൂ, മനുഷ്യത്വം, സ്ത്രീക്ക് മനുഷ്യത്വം അത് മുഖേന നൽകി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഉമ്മ എന്ന നിലക്ക് സ്ത്രീയെ ബഹുമാനിച്ചതാരാ? ആരാ? മാതൃദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമല്ലാതെ ഉമ്മയെക്കുറിച്ച് പറയാൻ ഇവിടെ ആളുണ്ടോ? ഉമ്മയെ ബഹുമാനിച്ചു. എന്തുമാത്രം ബഹുമാനിച്ചു! ആരോടാണ് ഞാൻ നന്മ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു വന്ന സഹാബിയോട് തിരുമേനി പറയുന്ന ഒന്നാമത്തെ വചകം ഉമ്മുക, സുമ്മ ഉമ്മുക, സുമ്മ ഉമ്മുക, സുമ്മ അബൂക. മൂന്ന് പ്രാവശ്യം ഉമ്മയാണ്. എന്തേ എന്തേ സ്ത്രീത്വത്തോടുള്ള, സ്ത്രീത്വത്തെ ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള വല്ലാത്ത അവസ്ഥ. ആലോചിച്ചു നോക്കൂ, ഈ മാതാവിനെ ദ്രോഹിക്കുന്നത് ശക്തമായ ദോഷമായി, കോപമായി, വെറുപ്പായി, പാപമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമും എണ്ണി. ആലോചിച്ചു നോക്കൂ, എന്തുമാത്രം ശക്തമാണ് ഇത്! നാം കഴിഞ്ഞ ആഴ്ച അത് വിശദീകരിച്ചു മനസ്സിലാക്കിയതാണല്ലോ. ഇണ എന്ന നിലക്ക് പെണ്ണിനെ കാണുന്നു ഇസ്ലാം. ഭാര്യ എന്നല്ല പറഞ്ഞത്, സൗജത്ത് എന്നാണ്. ഇണ, കൂടെ ജീവിക്കേണ്ടവൾ, സഹധർമ്മിണി അല്ലേ? സഹധർമ്മിണി മധുരപ്പകുതിയാണ്, യഥാർത്ഥത്തിലുള്ള മധുരപ്പകുതിയാണ് സ്ത്രീ. അങ്ങനെ സ്ത്രീയെ കണ്ട ആദർശം വേറെ ഏതാ അല്ലേ? ആലോചിച്ചു നോക്കൂ, എന്തുമാത്രം സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ തേടേണ്ടത് എന്താണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താ? വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ. എന്തിന്? ലിതസ്കുനു ഇലൈഹ, സമാധാനത്തിന് വേണ്ടി നിങ്ങൾക്ക് ചൊല്ലാൻ, നിങ്ങൾക്ക് ചെല്ലാൻ, സമാധാനം തേടിച്ചെല്ലാൻ, അവിടെ ചെന്നാൽ ആശ്വാസം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഇണകളെ നൽകി. ഹുവല്ലദി ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹ വജഅല മിൻഹാ സൗജഹ. അല്ലാഹു സൗജഹ ഇണകളെ സൃഷ്ടിച്ചു. എന്തിനാ? ലിയസ്കുന ഇലൈഹ, സ്ത്രീയാകുന്ന ഇണയിലേക്ക് പുരുഷ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പോകുന്ന പുരുഷ, സമാധാനത്തിന് വേണ്ടി നിനക്ക് ചെല്ലാൻ. ഏതൊരാദർശത്തിനാണ് ഇത് പറയാൻ സാധിക്കുക? അവൾക്ക് അവകാശങ്ങൾ നൽകി. മഹർ അവളുടെ അവകാശമാണ്. മഹറില്ലാത്ത വിവാഹങ്ങളാണ് നടന്നിരുന്നത്. മഹറിൽ നൽകണമെന്ന് കൃത്യമായി പറഞ്ഞു. ആലോചിച്ചു നോക്കൂ, അവൾക്ക് അവകാശങ്ങൾ വീണ്ടും വീണ്ടും, പുരുഷനാണ് അവൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടത്. ശക്തമായി പുരുഷനോട് പറഞ്ഞു, നീ ഭക്ഷിക്കുകയാണെങ്കിൽ അവളെ ഭക്ഷിപ്പിക്കണം, നീ ഉടുക്കുമ്പോൾ അവരെ ഉടുപ്പിക്കണം. ശക്തമാണ് നിർദ്ദേശം. ആലോചിച്ച് നോക്കൂ, മാന്യമായ രൂപത്തിൽ പെരുമാറണം, അത് അവൾക്ക് കിട്ടേണ്ട അവകാശമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരിയല്ല, മാന്യമായ രൂപത്തിൽ പെരുമാറണം. ഈ രൂപത്തിൽ സ്ത്രീയെ ഇണ എന്ന നിലക്ക് ബഹുമാനിച്ചു. ഇനി ആലോചിച്ച് നോക്കൂ, ഒരു മകൾ എന്ന നിലക്ക് സ്ത്രീയെ ബഹുമാനിച്ചത് നാം വായിച്ചല്ലോ, നാം കേട്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പെൺകുട്ടികളെ വളർത്തിയാൽ ഉപ്പമാർക്കും ഉമ്മമാർക്കും കിട്ടുന്ന മഹത്തായ പ്രതിഫലം. ഒരു മകൾ എന്ന നിലക്ക് ആ രംഗത്ത് വല്ലാത്ത ബഹുമാനമാണ് നൽകിയത്. സഹോദരന്മാരെ, ഈ രൂപത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്കറിയാമോ, ഇസ്ലാം വരുന്ന കാലഘട്ടത്തിലെ ജാഹിലിയത്തിലെ ഏറ്റവും മോശമായിരുന്ന ഒരു സ്വഭാവം, സ്വന്തം പിതാവ് വിവാഹം ചെയ്ത പെൺകുട്ടി ആ പിതാവിന്റെ മരണത്തോടുകൂടി പിതാവിന്റെ സ്വത്തുക്കൾ അനന്തരാവകാശമെടുക്കുമ്പോൾ
ഈ പിതാവിന്റെ തന്റെ ഉമ്മയല്ലാത്ത പിതാവിന്റെ മറ്റേ ഭാര്യയെയും അനന്തരാവകാശമെടുത്ത് ഉപയോഗിച്ചിരുന്ന കാലം ചിന്തിക്കാൻ സാധിക്കുമോ? ശക്തമായി ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കുർഹ, നിങ്ങൾക്ക് പെണ്ണുങ്ങളെ അനന്തരാവകാശം എടുക്കാൻ സാധ്യമല്ല. ആർക്ക് സാധിക്കും ഇങ്ങനെ ഒരു നിയമമുണ്ടാക്കാൻ? ഇസ്ലാമിനല്ലാതെ. ഇനി നിങ്ങൾ ഖുർആനിലേക്ക് വരൂ, അവിടെ നിങ്ങൾക്ക് അത്ഭുതം കാണാം. അല്ലാഹു തആല നല്ല മനുഷ്യ സമൂഹത്തിന്റെ ഉദാഹരണം പറഞ്ഞു. ആരുപയോഗിച്ച ഉദാഹരണം പറഞ്ഞത്? അമ്പിയാക്കന്മാരുണ്ടായിരുന്നു, ഔലിയാക്കന്മാരുണ്ടായിരുന്നു, സഹാബികൾ ഉണ്ടായിരുന്നു. അവരെയൊന്നുമല്ല ഖുർആൻ പരാമർശിച്ചത്. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് അല്ലാഹു ഉദാഹരണം പറയുന്നു. വിശ്വാസിനികൾക്ക് അല്ലാഹു ഉദാഹരണം പറയുന്നു എന്നല്ല, വിശ്വാസികൾക്ക് അല്ലാഹു ഉദാഹരണം കാണിച്ചു തരുന്നു. ആരാ? ഇമ്രഅത ഫിറഔൻ, പെണ്ണിനെ കുറിച്ചാ പറഞ്ഞത്, ഫിറഔന്റെ പത്നിയെ കുറിച്ച്. ഇദ് ഖാലത് റബ്ബി ഇന്ന ബിനിലി ഇൻദക റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന വനജ്നി മിൻ ഫിറഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമി ളാലിമീൻ. കഥ നമുക്കറിയാം. രണ്ടാമത്തെ സ്ത്രീ വമറിയമ ബിനത ഇംറാൻ, ആലോചിച്ചു നോക്കൂ, വമറിയമ ബിനത ഇംറാൻ, ഇംറാന്റെ മകൾ മറിയം, സ്ത്രീയാണ് ഏറ്റവും നല്ലവളെന്ന നിലക്ക് തന്നെയാണ് പറഞ്ഞത്. ആർക്ക് സാധിക്കും നല്ല ഒരു ഉദാഹരണം പറയാൻ പോലും തിരഞ്ഞെടുത്തത്? പരിശുദ്ധ ഖുർആൻ സ്ത്രീകളെയാണ്. ആലോചിച്ചു നോക്കൂ, വീണ്ടും വരൂ, ഖുർആൻ മറിച്ചാൽ നമുക്ക് ആദ്യ ഭാഗങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നത് ഫാത്തിഹ, ബഖറ, ആലു ഇംറാൻ. തൊട്ടടുത്തുള്ള അധ്യായത്തിന്റെ പേരെന്താ? അന്നിസ, സ്ത്രീകൾ എന്ന അധ്യായം. ഖുർആൻ പരിധി നോക്കൂ, പുരുഷന്മാരെന്ന അധ്യായം ഖുർആനിലില്ല. സ്ത്രീയെ അങ്ങനെ ബഹുമാനിച്ചു, വല്ലാത്ത ബഹുമാനം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റസൂലുള്ളാഹിന്റെ അന്ത്യപ്രസംഗത്തിൽ പോലും സ്ത്രീകളെ കുറിച്ചുള്ള പരാമർശം, അതിശക്തമായ രൂപത്തിലുള്ള പരാമർശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. ഈ രൂപത്തിൽ സഹോദരന്മാരെ, ഇസ്ലാം സ്ത്രീക്ക് നൽകിയ മഹത്വം മറ്റാരും നൽകിയിട്ടില്ല. അതാണ് ഇസ്ലാം. നാം അതറിയണം, മനസ്സിലാക്കണം. ഇനി ഇതൊക്കെ ആദർശം മാത്രമാണോ, ആശയം മാത്രമാണോ, പ്രഖ്യാപനം മാത്രമാണോ? അല്ല, ജീവിതത്തിലേക്ക് കടന്നു വരൂ. ഹവ്വാ റളിയല്ലാഹു അൻഹാ, ആദം അലൈഹിസ്സലാമിന്റെ പത്നി, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തുമാത്രം ശക്തിയാണ് ആ ഒരു ആദർശത്തിന്, ആ ഒരു ചരിത്രത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പത്നി സാറയും ഹാജറയും ജീവിതത്തിൽ അനുഭവി, എന്തുമാത്രം പ്രസിദ്ധമായ ചരിത്രമാണ് സാറക്കും ഹാജറക്കും സമൂഹം ഇന്നും കൽപ്പിക്കുന്നത്. എത്ര ശക്തമായിരുന്നു അവർ സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ. ആ രൂപത്തിൽ അവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. നോക്കൂ നിങ്ങൾ എവിടെയൊക്കെ അത് കാണാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയെക്കുറിച്ച് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ ഉമ്മ ചെയ്ത സൽപ്രവർത്തനത്തെക്കുറിച്ച് ചരിത്രം ഒരുപാട് നമുക്ക് ആവർത്തിച്ച് കാണാൻ സാധിക്കും. ഫിറാവിന്റെ പത്നി ആസിയാ ബീവിയെക്കുറിച്ച് നാം പറഞ്ഞു, പരാമർശിച്ചു. അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും, ഫിറാവിന്റെ മകൾ മാഷിത്തയെക്കുറിച്ച് ചരിത്രം പറഞ്ഞു തരുന്നു. ക്രൂരമായിരുന്നു ഫിറാവുൻ സ്വന്തം മകളോട് കാണിച്ച പെരുമാറ്റം. അഞ്ചാൺകുട്ടികളെ സ്വന്തം ഉമ്മയുടെ മുമ്പിൽ വെച്ച് തിളച്ച് മറിയുന്ന എണ്ണയിലേക്കിട്ട് തന്റെ പിതാവ് കൊന്നപ്പോൾ പോലും മാഷിത്ത പിടിച്ചു നിന്നു. എവിടെയാണ് എൻ്റെ സഹോദരിമാർ? എവിടെയാണ് ഈ ആധുനിക വാർത്താമാധ്യമങ്ങളും സമൂഹങ്ങളുമൊക്കെ തങ്ങളെ പിടിച്ചു തിരിക്കുമ്പോഴേക്കും തിരിയുകയും അവരുടെ കൈകളിലെ കലിപ്പാവകളായി മാറുകയും ചെയ്യുന്ന പൊന്നു സഹോദരിമാരെ, എവിടെയാണ് നിങ്ങൾ? എവിടെയാണ് ഫിറാവിന്റെ മകൾ മാഷിത്ത? അറിയണം നാം. പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും മുമ്പിൽ അയ്യൂബ് നബിയുടെ പത്നി പിടിച്ചിരുന്നത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മൂസാ അലൈഹിസ്സലാമിന്റെ പത്നിയുടെ ജീവിതം നാം കഴിഞ്ഞ ഖുത്ബയിൽ പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. ഹയാഓടുകൂടി ജീവിച്ച മൂസാ അലൈഹിസ്സലാമിന്റെ പത്നി. ഇങ്ങനെ ചരിത്രം ഒരുപാട് നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് കഴിഞ്ഞു പോയ ചരിത്രമാണെങ്കിൽ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജീവിതത്തിലേക്കും അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചരിത്രത്തിലേക്കും വരൂ. മനോഹരമാണത്. ഖദീജ ബീവിയെ നമുക്കറിയാം, സകലമാന പരീക്ഷണങ്ങൾക്ക് മുമ്പിലും പ്രതിബന്ധങ്ങൾക്ക് മുമ്പിലും പ്രലോഭനങ്ങൾക്ക് മുമ്പിലും പരിശുദ്ധ ഇസ്ലാമിൽ പിടിച്ചു നിന്ന ഖദീജ ബീവി. ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ, നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ, ആലോചിക്കുന്നില്ലേ അവരാരായിരുന്നുവെന്ന്?
ഇസ്ലാമിൽ അറിയപ്പെടുന്ന പണ്ഡിത, സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ വയസ്സുള്ളവൾ, പക്ഷേ ഏറ്റവും വലിയ പണ്ഡിത. എന്തൊക്കെയാണ് സമൂഹത്തിന് ആയി